എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തെലങ്കാനയിലാണ്. അപ്പോൾ നമ്മുടെ നാല് വണ്ടിയുണ്ട്. അപ്പോൾ എല്ലാവരും പോകാനൊക്കെ റെഡിയായിട്ട് വണ്ടിക്ക് അത് കയറിയിരിക്കുക. പുത്ത ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ റീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാ പോയേക്കാം. ആ, ഇത് ജോബി ബ്രോയുടെ വണ്ടി, ഇത് നമ്മുടെ ആകാശ് മോൻ്റെ വണ്ടി, ഇത് അജീഷ് പാപ്പാൻ്റെ വണ്ടി, ഇത് നമ്മുടെ സ്വന്തം 66. കടയിൽ കഴിക്കുന്നതിൽ എന്ത് നല്ല തൃപ്തിയായി. ചോറ് നമ്മൾ വെച്ച് കഴിച്ചപ്പോഴേ കാര്യം കറിയൊക്കെ അധികമൊന്നുമില്ല, ഒരു കറിയേ ഉള്ളായിരുന്നു. ആദ്യം ജോബി ബ്രോ ഇതേ പോന്നു, രണ്ടാമത് രാജേഷ് ബ്രോ, അല്ല രണ്ടാമത് രാജേഷ് ബ്രോ അല്ല, രണ്ടാമത് നമ്മുടെ ആകാശ് മോന്, മൂന്നാമത് രാജേഷ് ബ്രോ. അതെ അതെ, നോക്കി എന്നാ പൊടി എന്നുണ്ടോ. നമ്മളെ തെലങ്കാന ഓടി തീരാറാകുമ്പത്തേനും സന്ധ്യ ആവൂല്ലേ. എവിടെ നോക്കിയാലും ഇപ്പൊ റോഡ് സൈഡിലെല്ലാം നെല്ല് ഉണങ്ങാനിട്ടേക്കുവാണ്ടി. പ്രകാശ് പറഞ്ഞതേ അവരങ്ങോട്ട് ഡൽഹിക്ക് പോയത് കാലടി കുത്തരിയും കൊണ്ടാണ്. നമ്മുടെ അവിടുന്ന് അന്നേരം നെല്ല് കയറി പോകുന്നുണ്ടല്ലേ. അതല്ലെന്നേ, കുത്തരി മലയാളികൾ മാത്രമല്ലേ കഴിക്കുന്നവരുള്ളൂ. അപ്പൊ ഡൽഹിയിലെ കേരള സ്റ്റോറിലേക്കായിരിക്കും 25 ടണ്ണ് കുത്തരി. മലയാളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ആ, ഡൽഹിയിലേക്ക് ഒത്തിരി പേരുണ്ടല്ലോ. മറ്റരികളൊക്കെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് വരുന്നുണ്ട്. ഈ ബിരിയാണി അരിയും വെള്ളയരിയും ഒക്കെ നാട്ടിലേക്കും ലോഡ് വരുന്നുണ്ട്. എല്ലാ സാധനവും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, പല സാധനങ്ങളും അല്ലേ. ഈ പ്രാവശ്യം പറഞ്ഞ നമ്മൾ ഒത്തിരി സ്റ്റേറ്റിൽ കൂടെ പോകുന്നില്ല അല്ലേ. തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. എത്ര സംസ്ഥാനം വന്നു? 8 സംസ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ആദ്യം സംസ്ഥാനങ്ങളിൽ കൂടെ ഒന്നും പോകുന്നില്ല കേട്ടോ. മൊത്തം 8 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഗുജറാത്ത് പോവല്ല, ഗുജറാത്ത് ഇപ്പുറത്തെ സൈഡാണ്, നമ്മൾ പോകുന്ന സൈഡല്ല. ആ, കൊയ്യുന്ന കൊയ്ത്തന്ത്രോ. മുമ്പേ കണ്ടായിരുന്നു, ആ പാടത്തു നിന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ആടാന്ന് കണ്ടോ. ഇവിടെ നോക്കുമ്പോ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടോ, നെൽപ്പാടവും ചോളവും ഉണ്ടോ. ആ മല കണ്ടോ, എന്നാ മലയാണോ. ആന്ധ്രയിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ളത് ആന്ധ്രയിലാണ്ടോ. ഒരു പട്ടി കണ്ടോ, ചത്ത് കിടക്കുന്നുണ്ടോ റോഡില്. പിന്നെ പാറക്കുളമാണോ, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ. താഴോട്ട് നോക്കിയ കുഞ്ഞിക്കളി, വെയിലൊക്കെ അടിച്ചിട്ട് എന്ത് രസമാണെന്ന് നോക്കി. ഇതുണ്ടോ റോഡിന്റെ രണ്ട് സൈഡിലും കണ്ടോ വാഗ പൂത്ത് നിക്കുന്നെ, നല്ല മഞ്ഞ പൂക്കള്. ഇത് കണി കാണാൻ വെക്കാൻ പറ്റത്തില്ല, അത് കണിക്കൊന്ന പൂ. വൈകുന്നേരം ആവുമ്പത്തേനും നെല്ലെല്ലാം അവര് കോരി വെക്കുമായിരിക്കും അല്ലേ. കോരി വെക്കുമായിരിക്കും, കൂട്ടിയിടും കൂട്ടിയിടും. ആ, എന്നിട്ട് മൂടിയിടും. നല്ല രസമില്ലേ ഇങ്ങനെ വണ്ടികള് പോന്നെ കാണാന്. സന്ധ്യ സമയങ്ങളിൽ ഇച്ചിരി ഇരുട്ടി കഴിഞ്ഞ് ഇങ്ങനെ ലോറി പോകുന്ന കാണാൻ നല്ല രസമാണ്. ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഇതല്ല നദി കുഞ്ഞിക്കളി, ഇതല്ല. അത് ഒരു ലൈക്കാ, ഇത്ര മേനലായിട്ടും അല്ലേ. അത് എനിക്കൊന്ന് ഇത് ഈ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതോ ഒരു സമയത്ത് ഇല വന്നപ്പോ ഭയങ്കര മഴയല്ലായിരുന്നു, മഴ പെയ്ത വെള്ളമായിരിക്കും. ഞങ്ങളുടെ കൂടെ വന്നിരുന്നാലേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതെ, അവരെല്ലാം കുളിച്ച് നമുക്ക് കുളിക്കണ്ടേ. ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കായിരുന്നു. ഇതുപോലെ പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സുകളുണ്ട് മുന്നോട്ട് ഈ ഹൈവേയുടെ സൈഡില്. വൈകുന്നേരം ഒരു ആ ഈ ട്രക്ലേ വഴി ഉള്ളിടത്തൊക്കെ ഉണ്ട്. വൈകുന്നേരം ഒരു 6-7 മണി ആകുമ്പോഴേ അങ്ങ് ഒതുക്കാം, ഇരുട്ട് വീഴുമ്പോ ഒതുക്കാം, എന്നിട്ട് കുളിക്കാം. പകല തന്നെ അവിടെ നിന്ന് കുളിക്കണേലുണ്ടല്ലോ, ഇറങ്ങുമ്പോഴത്തേനും വേർത്ത് കുളിച്ച് നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പോഴായിരുന്നു മതിയോ. മതിയോ,
ഞങ്ങൾ ഓർത്തിന് ഓപ്പണെയർ മതിയായിരിക്കും എന്നാ പറയുന്നത്. വിളിക്കോളോ? അല്ല ഓപ്പണെയർ വേണ്ട. നമ്മുടെ മെയിൻ ഡ്രൈവർ അത് ചോദിച്ചാലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ കോരത്തോട്ടിൽ അഴുതാട്ടിലൊക്കെ പോയി കുടിച്ച് നിന്ന് കുളിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് പക്ഷേ സൂര്യ എറണാകുളത്ത് ആയതുകൊണ്ട് ആ ഇല്ല. പിന്നെ ഞാൻ ഓർത്തിന് ഒരു ആഗ്രഹം കൊണ്ട് എന്നാ പിന്നെ ഇവിടെ വന്നപ്പം പലപ്പോഴും ഓപ്പണെയറെ കുളിക്കുന്ന കോരത്തോണ്ട് വരുമ്പോഴായിരുന്നു. അതെ, നാടൻ ഇവിടുത്തെ തെലങ്കാനയിലെ ഗ്രാമപ്രദേശം കേട്ടോ, താഴക്കാണെന്നൊക്കെ. ആട്ടിൻകുട്ടികൾ, ആട്ടിൻകൂട്ടം, ഇടയന്മാരും രണ്ടുപേരുണ്ട്. അവരെ കാഴ്ചയൊന്നും കാണിക്കണ്ടാത്തോണ്ട് അവര് വിട്ടുപോവാണ്ടോ? ഓടൊക്കെ ഇട്ട വീടുകളല്ലേ അതെല്ലാം? വീടുണ്ട്. മരത്തിനടിയിലൊക്കെ ആൽത്തറ അല്ല മറ്റേ അരിവേപ്പ്, അരിവേപ്പിന്റെ ചുറ്റിനും തറ കെട്ടിട്ട് അതില് കാർന്നോമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടായി കാർന്നോമാരെന്നൊക്കെ പറഞ്ഞാലേ സോറി, ചിലപ്പോ ചോദിക്കും കാർന്നവരില്ലേ അവരായിരിക്കും. പിള്ളേര് കാർന്ന പോലെ അതെല്ലാം ചോളോ, ചോളോ നെല്ലും വഴിയിലെല്ലാം ഇട്ട് ഉണങ്ങണം. ഇവിടെ ഈ പുല്ലാണേലും അത്ര ഉണങ്ങിയിട്ടില്ല, നിലത്തുണ്ടോ? പോകുമ്പോ ഒരു ഡാമുണ്ട് ഇവിടെ എവിടെയോ, ശ്രീരാം സാഗർ ഡാം ആണോ? അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇന്നലെ ഒന്നും നമ്മള് വന്ന പോലെ അല്ലാണ്ട് ഇവിടെ തന്നെയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനല്ലേ. ഇഷ്ടം പോലെ പോത്ത് വരുമയൊക്കെ വരുന്നു. ആ ഇത് കൊറേ ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട്. ഗോദാവരി നദിയാണ്. ഇന്നലെ ഒക്കെ കണ്ടില്ലായിരുന്നോ, കാവേരി ഒക്കെ കണ്ടില്ലായിരുന്നോ? ഇന്നലെ കൃഷ്ണാനദിയും തുംഗഭദ്ര നദിയും കണ്ടത് അത് രാത്രിക്കായിരുന്നു. സൂര്യ കണ്ടോ? മറ്റേ വണ്ടിയിലായിരുന്നോണ്ട് മറ്റേ ഏട്ടന്റെ കൂടെ ആയതുകൊണ്ട് ഏട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ഉദ്ദേശിച്ചതാ. ഈ ഭാഗത്ത് ഈ നദിക്ക് വലിയ വീതി ഇല്ലല്ലേ, വലിയ നദി എന്നാ പോലുവേ? വലിയ വീതി ഇല്ല, വെള്ളം അധികം ഒഴുകുന്നില്ല കേട്ടോ, കുറെ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാ ഗോദാവരി നദി. അതുണ്ടോ ലോറിയുടെ പുറത്ത് ഒരു ലോറി കയറ്റിക്കൊണ്ട് പോകാൻ. എന്തെല്ലാം കാഴ്ചകളാ ഇങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോ അല്ലേ? പശുക്കളെല്ലാം കൂടെ കുളിക്കാൻ പോവാൻ തോന്നല്ലേ. ഗോദാവരി നദിക്ക് ഏകദേശം 450 കിലോമീറ്ററോളം നീളമുണ്ട്. അതെ, അവിടെ ഇഷ്ടം പോലെ പോത്തു എരുമയൊക്കെ നിൽക്കുന്നു. പോത്തു, ആടും, എരുമയും എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം കുഞ്ഞു പോത്തുകളാ അല്ലേ? ആ വലുപ്പമില്ല, നല്ല പച്ചപ്പ്. അത് നെല്ലാന്ന് തോന്നല്ലേ, മുഴുവൻ നെൽകൃഷി അതെല്ലാം. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന എല്ലാം ഒരിടത്തും കൂട്ടമായിട്ടാ താമസിക്കുന്നത്, കൃഷി സ്ഥലങ്ങളെല്ലാം അകലെ. ഒരു വണ്ടി മുന്നേ പോയി, ബാക്കി 3 വണ്ടി കിട്ടി. നിർമ്മൽ 8 കിലോമീറ്റർ അല്ലേ? നിർമ്മലൊക്കെ തെലങ്കാനയാണ്. ഇനി നമ്മൾ തെലങ്കാന തീരാൻ കുറച്ചുകൂടെ ഉള്ളൂ, കുറച്ചുകൂടെ ഉള്ളൂ. ഈ റോഡിലെന്താ അവരിങ്ങനെ ലൈൻ തിരിക്കാത്തെ? ഏത് റോഡിലോ? നമുക്ക് അടുത്ത ടോൾ ബൂത്തിലാണെന്ന് ചോദിച്ചാലോ? ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ലൈൻ നോക്കി ഓടിക്കുന്നേ അല്ലേ? ആ ശരിയാ, ആ ലൈൻ മാറുമ്പോ നമുക്ക് അറിയാമായിരുന്നു. ആ ശരിയാ, ആ ലൈൻ നോക്കി നടക്കൂടാ പോകുന്നത്. ടോളിന്റെ പൈസയും മേടിക്കുന്നുണ്ട്, എന്നിട്ട് അവര് വരയിട്ടിട്ടില്ല. അതെ അതെ, ഇതെങ്ങനെ നമ്മള് ഫസ്റ്റ് ലൈനാണോ സെക്കൻഡ് ലൈനാണോ എന്നൊക്കെ എങ്ങനെ അറിയും? അല്ലെങ്കിൽ തന്നെ അറിയത്തില്ല. അതെ, അല്ല ഇതേ ഇത് പുതിയ ടാറിംഗ് ചെയ്ത അതുകൊണ്ടാ വരയിടാനൊക്കെ ആൾക്കാർ വരുന്നുള്ളു. സൈഡിലത്തെ ഇതിനൊക്കെ വരയിട്ട് പോയതേ ഉള്ളവര്. അതുകൊണ്ട് ഇവിടെ ഈ മരങ്ങൾ അധികമില്ല, ഈ ചെറിയ മരങ്ങളല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് ഇലയൊന്നും അധികമില്ല, എല്ലാം തൂത്തു വാരിയിട്ടേക്കുവാ അല്ലേ. വീടിന്റെ മുറ്റമൊക്കെ കൊള്ള ഇലയൊക്കെ ഒരു തൂത്തുവാരി കത്തിക്കുന്നുണ്ട്. ഇതുണ്ടോ റോഡ് പുതിയ ടാറ് ചെയ്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അവിടെ ലൈൻ ഇല്ലാത്തത്. ഇത് കഴിയുമ്പോൾ ലൈൻ വരയ്ക്കും കേട്ടോ. ഇതുണ്ടോ സൂര്യ, ഇങ്ങനെ ഇവർ താമസിക്കുന്നത്? ഇതെല്ലാം അങ്ങോട്ടെല്ലാം വീടുകളാണ്. ആ ഇതെല്ലാം എല്ലാ വീട്ടിലും കണ്ടോ, പശുവോ എരുമയോ ഉണ്ട് എല്ലാ വീടുകളിലും. കൃഷിയും കാണും, അതുകൊണ്ട് തന്നെ ചാണകത്തിനൊക്കെ ആയിട്ടേ എല്ലാവരും പശുവിനെ എരുമയായിട്ട് വളർത്തുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്, അതിൽ ഇറക്കി വിട്ടേക്കുന്നത്.
NH 44 കുറേ ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ടെന്ന് കരുതാം. ചിലപ്പം വിപുലീകരിച്ച് 6 ലൈൻ ആക്കുകയും ചെയ്യുമായിരിക്കും. അതെ അതെ. നിർമ്മൽ ടൗണിലോട്ട് പോകുന്നതാ. വെൽക്കം ടു നിർമ്മൽ. എന്താ ഇത്? മറ്റേ നമ്മുടെ പോലെ ട്രെയിലർ ജീപ്പ് പോലുള്ള ഒരു ജീപ്പായിരുന്നു, ആക്സിഡന്റ് ആയതാ. അപ്പൊ അത് വേറൊരു ട്രെയിലറെ കയറ്റിക്കൊണ്ട് പോവാം. റോഡ് പണിക്ക് വേണ്ടിയുള്ള ക്രഷർ ആണെന്ന് തോന്നുന്നു. അതെ അതെ, മിക്സിംഗ് പ്ലാന്റ് ഒക്കെ ആ റോഡ് പണിക്കാരുടെ. റോഡ് പണി തീരുമ്പോ അതെല്ലാം പൊളിച്ചോണ്ട് പോകും. ഇങ്ങോട്ടുള്ള വഴി ഇനി ഇപ്പം ഇനി നല്ല വഴിയാ, പക്ഷേ നാഗ്പൂർ സൈഡ് കുറച്ച് വഴി മോശമാണ്. സൂപ്പർ വഴിയാ. നാല് നാല് എട്ട് ലൈനാ. ഓടിക്കാൻ തരാൻ പറയാൻ പറ്റില്ല. ആരാ ഓടിച്ചിട്ട്? ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ് ഔട്ടർ റിംഗ് റോഡിൽ കൂടെ ഏകദേശം ഒരു 70-80 കിലോമീറ്റർ നമ്മൾ ഓടുന്നുണ്ട്. 70-80 കിലോമീറ്റർ ഒക്കെ പെട്ടെന്ന് ഓടി തീരുമല്ലോ. പെട്ടെന്ന് അങ്ങോട്ടുള്ള വഴിയല്ലേ അത്? മറ്റേ നിർമ്മലിലേക്കുള്ള വഴിയാ, കവാടം നിർമ്മൽ ടൗണിലേക്കുള്ള വഴിയാ. കോഴി ഫാം ഉണ്ടാ കാണുന്നത്. അതിന്റെ എല്ലാം മോളിൽ കച്ചി ഇട്ടേക്കോ, ഈ ചൂട് കാരണം. ആ ഷീറ്റ് അല്ലേ, ഭയങ്കര ചൂടാ. അതേ മുംബൈ സൂര്യ പറഞ്ഞ എന്നറിയോ, ഈ നിങ്ങൾ ഒരു ട്രിപ്പ് പോയിച്ചു വരുമ്പോ അത് കഴിയുമ്പോ ഞാനും ഏട്ടനും കൂടെ ഓരോ ട്രിപ്പ് പോകോളാന്ന് പറഞ്ഞു. അതെ, ക്യാമറമാനെ ഞാൻ തന്നെ വിടത്തില്ല കേട്ടോ, വേറെ ക്യാമറമാനെ കൊണ്ടുപോയിക്കോളാം. വല്ലപ്പോഴും ഒക്കെ തരാം. സീര എന്നോട് ചോദിച്ചേക്കല്ലേ. ന്യായമായ ഒരു ചോദ്യം. അതെ അതെ, സ്ഥിരം തന്നു വിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. വല്ലപ്പോഴൊക്കെ തന്നു വിടാ. സൂര്യ ഒരു ലോഡ് പോകുന്നുണ്ടോ? ഇത് കണ്ടോന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ ചുറ്റിനും നോക്കുവാന്ന്. ടയർ എത്രണ്ട്? 8 എണ്ണം വെച്ചോണ്ട് ഒരു ലൈനില്. കണ്ടോ ഇതാണ് പുള്ളർ, ആ വലിച്ചോണ്ട് പോകുന്ന സാധനം പുള്ളർന്ന് പറഞ്ഞു. നല്ല വെയിറ്റ് ഉള്ളതും ആയിരിക്കും, പിന്നെ അത്രയും വലിപ്പമല്ലേ. അതിങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കൊക്കെ എത്തുള്ളൂ. അതൊക്കെ പതുക്കെ വരുന്ന. ദിവസങ്ങളും മാസങ്ങളും കൊണ്ട് ചെല്ലുന്നതും. അതെ, വേറെ നല്ല വാടക ഉണ്ടായിരിക്കും ആ ലോഡിന്. ഇത്രയും നേരത്തെ കൃഷിസ്ഥലം എല്ലാം പോയി ചുറ്റും നോക്കേ, വനമാ മൊത്തം. വനം ഈ വനത്തിലുള്ള മൃഗങ്ങളല്ലേ ഇപ്പൊ എന്നാ ചെയ്യൂലേ. അതെ അതെ, എനിക്ക് ഒരു പുല്ല് പോലും ഇല്ല. മൃഗങ്ങൾക്ക് വല്ല കുളം കുത്തി കാണും അല്ലെ, കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ഇതുവരെ ഇത് എന്നാ കൃഷി എന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നമുക്ക് അത് താമസിയാതെ തന്നെ കണ്ടുപിടിക്കാൻ. ആ വരുന്ന എന്നാ വണ്ടിയാന്നറിയോ സൂര്യ? ട്രാക്ടറാണോ? അതാണോ ട്രാക്ടർ? കുഞ്ഞിക്കിളി പറഞ്ഞല്ലോ അത് എന്നാന്നല്ലേ. അതെ, അത് കൊയ്ത്തന്ത്രമാ. അതിങ്ങനെ ഓടിച്ചോണ്ടാ പോന്നെ. പിന്നെ ആ അതിന്റെ ഡ്രൈവർ ഉണ്ടോ? എത്ര ഹൈറ്റിലാ ഇരിക്കുന്ന കണ്ടായിരുന്നു? നമ്മുടെ വീഡിയോ ശരിക്കും കാണുന്നില്ല കേട്ടോ. എല്ലാ വീഡിയോ കാത്തതുണ്ട്. ആ വീഡിയോ അല്ലെങ്കിൽ ഇത് മനസ്സിലായി കാണും. മനസ്സിലാകാത്ത. ആ മനസ്സിലായത്. ഇവിടെ എല്ലാവേ ഈ ഇത് ലാജിവേപ്പില്ലേ, നിറച്ച് പൂത്ത് നിക്കുന്നു. ആ പൂത്ത് എന്നാ തമിഴ്നാട്ടിൽ അങ്ങനെ പൂത്ത് കണ്ടിട്ടില്ല അല്ലേ? തമിഴ്നാട്ടിൽ നമ്മൾ ഈ പ്രാവശ്യം ലോഡ് കയറ്റാൻ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നോ? അവിടെ പൂത്ത് നിൽക്കുവായിരുന്നു. അന്നേരം ഞാൻ ഈ ശ്രദ്ധിച്ചത്. നമ്മളെ ഒരു വണ്ടിയും കൂടെ, 5 വണ്ടിയല്ലേ വരാൻ വരുന്നത്? ആ എന്തിയാ പറഞ്ഞ കണ്ടില്ല. ആ ഒരു വണ്ടി ഇന്നലെ ലോഡ് കയറ്റി പോന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് അവരും നമ്മുടെ കൂടെ എത്തുമായിരിക്കും. ഒരു ചെറിയൊരു കയറ്റമാണ്, ഇവിടുന്ന് കയറി അവിടെ ഇറങ്ങും, ഇങ്ങോട്ട് ഇറക്കുമുണ്ട്. വനോ ലോറികളെല്ലാവേ നടന്നു കയറി പോന്നേണ്ടോ? എന്ത് പതുക്കെ എല്ലാരും എന്ത് അല്ലേ, മര്യാദയോടെ നമുക്കിനി കേറ്റം കയറി മോളിൽ ചെന്ന് കഴിയുമ്പോ താഴേക്ക് ഇച്ചിരി സ്പീഡിൽ പോവാം. ഈ വണ്ടിക്ക് എന്തോ പറ്റിയത കേട്ടോ, ബ്രേക്ക് ഡൗൺ ആയി കിടക്ക. ഞാനൊരു ആ സൈഡിലായത് നന്നായി. ഇതുണ്ടോ? അതാ ഞാൻ പറഞ്ഞ കൊയ്ത്തന്ത്രം. അങ്ങോട്ട് നോക്കി ഇപ്പൊ കണ്ടോ? മനസ്സിലായി. ആ
തെലങ്കാനല്ലേ, എത്ര ഇതുണ്ടെന്നൊരു ചെക്കിങ്. അല്ല ഇത് ചെക്ക് പോസ്റ്റ് അല്ലെന്നേ അത്. ആ ഇതാ, അത് ചെക്ക് പോസ്റ്റ് അല്ല, ചുമ്മാ പോലീസ് ചെക്കിങ്ങിന് കിടക്കുന്ന. അല്ലേ, ഒരാളെ നമ്മുടെ ഫോളോവർ അവിടെ വന്നൊരു സാറ്, അപ്പൊ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു കൂടെ രണ്ട് ലേഡി ഡ്രൈവർമാരില്ലേ എന്നൊക്കെ ചോദിച്ചു. സിസ്റ്ററും മോളൊക്കെ ഇല്ലേ, ഞാൻ ഫോളോവർ ആന്നൊക്കെ പറഞ്ഞു. ഞാനോർത്ത് പുള്ളിക്ക് അറിയത്തില്ല. അവര് സെൽഫി ഒക്കെ എടുത്തു. പിന്നെ മുന്നേ നിന്ന് മുത്തിന്റെ കൂടെ ഒരാൾ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരെ പറയുന്നുണ്ടായിരുന്നു സൂര്യനെ ഒരിടത്തും കൊണ്ടുപോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ലോങ് ട്രിപ്പ് തന്നെ ഞങ്ങൾ കൊണ്ടുപോയേക്കെന്ന് വെച്ചു. ആദ്യം ഞങ്ങൾ ഓർത്തുന്ന ബോംബെക്ക് എങ്ങനെ ഒന്ന് പോകാന്ന് ഓർത്തു. പിന്നെ ഞങ്ങൾ അതൊന്ന് മാറ്റി പിടിച്ചു. അന്നേരം നമുക്ക് ഈ ലോഡ് കിട്ടി. എന്നാ പിന്നെ യു പിയിലേക്ക്. അതെ, ഞാൻ റെഡിയായി. അതെ, അപ്പൊ എത്ര, 8 സംസ്ഥാനങ്ങളാണ് ഈ ഒറ്റ യാത്രയില്? ആ പിന്നെ അതല്ലേ മുമ്പ്. ആ അന്നേരം ഇല്ലായിരുന്നല്ലേ, ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഇവിടെ. അപ്പം അതുകൊണ്ട് സൂര്യ ഏതൊക്കെ സംസ്ഥാനമാണെന്നൊന്ന് പറയണം. ഫസ്റ്റ് ട്രിപ്പ് പോയത് ബോംബെക്കായിരുന്നു. സൂര്യ ഫസ്റ്റ് ട്രിപ്പ് യു പിക്കാ പോയിരുന്നു. കണ്ടോ, അതെ ബസ് ട്രിപ്പ് കാശ്മീരിനല്ലേ പോയെ? അതെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളിങ്ങനെ ഇപ്പം ആദ്യം ഫസ്റ്റ് ട്രിപ്പ് കാശ്മീരാ. പക്ഷെ നമ്മൾ അതിനൊക്കെ മുമ്പ് പണ്ട് പോയിട്ടുണ്ടല്ലോ. രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് സൂര്യക്കേ. സ്കൂള് തുറക്കുമ്പോഴത്തേനും ചെന്നാ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എങ്ങോട്ടേലും വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് ലോഡ് എടുത്ത് പോകാം. പഞ്ചാബിനോ കാശ്മീരിനോ ആസാമിനോ മേഘാലയക്കോ. മേഘാലയ മതി. എന്നാ പിന്നെ മേഘാലയക്ക് പോയിരുന്നല്ലോ. മേഘാലയ ഇപ്പൊ പോവാൻ കൊള്ളത്തില്ല. ആ അതെ, മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ ഒരു സുഖമില്ല. ഇപ്പഴേ കാശ്മീർ പോവാൻ പക്ഷെ നല്ല തണുപ്പായിരിക്കും, വലിയ ചൂടൊന്നും ആയിരിക്കും. അമ്മ നമുക്ക് കൊണ്ടുപോയേക്കാം ഈ വർഷം അല്ല അടുത്ത വർഷം എപ്പോഴേലും കൊണ്ടുപോവാം. ഏ ഇത് ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു നമ്മൾ കയറാൻ തുടങ്ങിട്ട് കേട്ടോ അല്ലേ. വെൽക്കം ടു ആദിലാബാദ് ഡിസ്ട്രിക്ട്. കണ്ടോ സൂര്യ പറഞ്ഞല്ലേ മുമ്പ് നമ്മൾ പതുക്കെ കയറി വന്നപ്പോ അവരെല്ലാം അതിലെ ഭയങ്കര സ്പീഡിൽ പോവാന്ന്. അപ്പൊ നമ്മളിതിലെ സ്പീഡിൽ പോകുമ്പോൾ കണ്ടോ അതിലെ പതുക്കെ കയറി വരുന്ന. ശരി, അതെ ചെറിയൊരു കുശുമ്പോ. അതെ അതെ, അത്രേ ഉള്ളു. കണ്ടോ ചെറിയൊരു ഗ്രാമമായിരുന്നു. വീടുകളുണ്ടോ? എല്ലാം ഓടിട്ട വീടുകളും പൊക്കം കുറഞ്ഞ വീടുകളും അല്ലേ. എന്നെ ഉണങ്ങിക്കരിഞ്ഞാ നിക്കുന്നല്ലേ. പക്ഷെ ഇതിനൊരു വേറൊരു ഭംഗിയില്ലേ അല്ലേ. ഇലകളൊക്കെ പൊഴിഞ്ഞ്. ഇതേ റിസർവ് ഫോറസ്റ്റാ രണ്ട് സൈഡും. അതെ അഡിലാബാദ് ഡിസ്ട്രിക്റ്റിലുള്ളൊരു തെലുങ്ക് ഭാഷയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഭൂപ്രകൃതി ഉണ്ടല്ലേ, മഹാരാഷ്ട്രയുടെ സാമ്യമുണ്ട്. പിന്നെ മറാത്തി സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. ബോർഡറാണല്ലോ മഹാരാഷ്ട്രയുടെ അടുത്ത് കിടക്കുന്നതല്ലേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, കുന്ദള വാട്ടർഫോൾസ്. ഇപ്പം വാട്ടർഫോൾസ് ഒന്നും കാണുകയല്ല. ആ ഇപ്പൊ ഇല്ല, മഴക്കാലത്ത് വന്നാ കാണാം. പിന്നെ ഈ വാട്ടർഫോൾസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ചെറിയ വാട്ടർഫോൾസ് ആയിരിക്കും. നമ്മുടെ അവിടെ ഉള്ള പോലെയുള്ള വാട്ടർഫോൾസ് ഒന്നും ആയിരിക്കും. ആകാശത്തിനെ കണ്ടോ, ഓരോ സമയത്ത് ഓരോ ഭംഗിയാ. ഇതുണ്ടോ ആ വണ്ടി ഉണ്ടോ? അതെ, അത് ചിലപ്പം വല്ല എന്തിനാ ഹോഴ്സ് ആംബുലൻസ് വല്ലതും ആണോ ചൂടടിക്കാതിരിക്കാൻ മറ്റേ ഇത് ചെയ്യുന്നതാണോ? അതുപോലുള്ള വണ്ടികളുണ്ടല്ലോ. അങ്ങനെ എന്തോ സംഭവമാ. ഇതുണ്ടോ, ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. അതുകൊണ്ടാ ഷീറ്റ് കിട്ട വീടിന്റെ മുകളിലൊക്കെ കല്ല് പെറുക്കി വെച്ചേക്കുന്നോ തടിയിക്കുമ്പോ ഒക്കെ. കാറ്റത്ത് ഷീറ്റ് പറപ്പിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ്. ക്ഷേത്രമുണ്ട്, നല്ല രസമുണ്ടല്ലേ. ചോളം കണ്ടോ എന്തോ എന്നുണ്ടോ, രണ്ട് ആള് കിടക്കുന്നുണ്ടോ നോക്കാനായിട്ട്. ഗാട്ടെല്ലാം കേറി വന്ന് ഇവിടെ ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴേ ചൂടിനൊരു ചെറിയ ശമനം ഉണ്ടെന്ന് തോന്നുന്നു. എ സി കാത്തിരിക്കുന്നോണ്ട് തോന്നാന്ന് എനിക്ക് തോന്നുന്നത്. ോ എത്ര നേരം ഒരുപാട് ഏറിയുണ്ട്.
പിന്നെ താമസം അറിയില്ല. നമുക്കേ ഇതേ ആ മുന്നല് വാഷ്റൂം കാണും കേട്ടോ. അതെ നോക്കാം, കുളിക്കാം. പോട്ടെ പോട്ടെ. ചില ടോളുകളിൽ ഇങ്ങനെ അത് സെൻസ് ചെയ്യല്ലേ, എന്നിട്ട് പുറകോട്ട് എടുക്കണം. അപ്പോഴേ അങ്ങോട്ട് ഒതുക്കിക്കോ, നമുക്ക് അവിടെ നോക്കാം. അതെ വണ്ടി എല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ഈ വണ്ടിയുടെ ഇടയ്ക്കൂടെ കയറി മുന്നോട്ട്, ആ മുന്നോട്ട് കയറി നിർത്തിക്കോ. അവിടെ സൗകര്യം ഉണ്ടാ, നമുക്ക് കുളിച്ച് ഫ്രഷ് ആയി ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് പോവാം. ചായ കടിഞ്ഞായ വെക്കേണ്ടി വരും, പാല് പോലും കിട്ടിയാലും. ഇവിടെ കടയൊന്നുമില്ല, അവിടെ മുന്നിലെ കടയുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് അങ്ങോട്ട് കയറ്റി തേച്ച് കുളിക്കാനാണോ? ഈ ചകിരി ഇപ്പൊ കെട്ടിയോ, ഞാൻ വഴിയെന്നങ്ങാണ്ട് എടുത്തുകൊണ്ട് കൊടുത്താ. നല്ലോണം തേച്ച് കുളിച്ചോട്ടുന്നുണ്ട്. ചോറും കറിയും ഒക്കെ വെച്ചാൽ ഞങ്ങള് കുളിച്ചിട്ട് വരാട്ടോ. നിങ്ങള് കുളിച്ചാണല്ലോ ഉച്ചക്ക്? ഞങ്ങള് എന്നും കുളിക്കുന്ന എന്നും കുളിക്കും. ഒരു ടിടിയല്ല കൊടുക്കേണ്ടത് കേട്ടോ. രാവിലെ അല്ല, അതിലും വേണം വേറൊരു സാധനം തരാനാ. ഇവിടെ ഇല്ല ഇപ്പം, അതുകൊണ്ടാ. എന്താ പൊന്നോ, ഒരു മാസം കൂടിയല്ലേ ഇന്ന് രാവിലെ കുളിച്ചത്? ഒരു മാസം കൂടി ഒരാഴ്ചയല്ലേ ആയുള്ളൂ, ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഇപ്പൊ കടലപ്പരിപ്പ് പോലായി. ഞാൻ എന്നും കുളിക്കുന്ന അതുകൊണ്ടാ. എവിടെ കുളിക്കുന്നു? ചുമ്മാ ഇച്ചിരി പച്ചവെള്ളം എടുത്ത് മുഖത്തോട്ട് തേച്ചിട്ട് വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും വേണ്ടി പറയാലോ. അങ്ങനെ എന്നും കുളിക്കുന്നതാണല്ലേ. എന്നാ അതെ ഡെയിലി കുളിക്കുന്ന ഫോട്ടോ എടുത്ത് വിട്ടേക്കാം നിനക്ക്. മതിയോ? ഞങ്ങളെ വണ്ടിയാ വരുന്ന എല്ലാരും ഞങ്ങൾ ഡെയിലി കുളിക്കുന്ന. പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാരും ഒന്നിട്ടില്ല, ഞങ്ങള് കുളിച്ചവര് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങള് യൂണിഫോം മാറിയില്ലല്ലോ. അജീഷ് ബ്രോ കഞ്ഞി ഇട്ടു, പപ്പടം കാച്ചി, ഓ അരിയിട്ടു, അരിയിട്ട് കഞ്ഞി ആക്കി. എന്നാ പിന്നെ അങ്ങനെ ആക്കാം. ചോറാണോ കഞ്ഞി എന്നാണ് മുമ്പ് പറയുന്നോ? എന്നാ ചോറ്, ആ ഉണ്ട് അധികാരമുണ്ട്. മുളക് വറുത്തു, ചമ്മന്തി അരയ്ക്കാനുള്ളത് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ചമ്മന്തിയും കൂടെ അരച്ചേക്കുന്നു. ആകാശ് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒന്ന് ചിരണ്ടി കൊണ്ട് ഇപ്പൊ തേങ്ങാ ചിരണ്ട പഠിച്ചേക്കയില്. നിനക്ക് രണ്ടെണ്ണം വേണോ? നിനക്ക് ഇനി ഒരെണ്ണേ തരത്തുള്ളൂ. ഞാൻ ലാസ്റ്റ് കഴിച്ചോണ്ട് എന്റെ ഊണ് മാത്രം കഴിഞ്ഞില്ല, ബാക്കി എല്ലാവരുടെ ഊണ് മാത്രം കഴിയണ്ട. എല്ലാരും കഴുകി വെക്കുന്നുണ്ട്. കസേരയും കൊണ്ട് ഒരാള് വരുന്നുണ്ട്. കിടക്കാൻ ആരൊക്കെയാ പോന്നെ, ആരൊക്കെയാ വണ്ടി ഓടിക്കുന്നതൊക്കെ തീരുമാനിച്ചോ? ഞാൻ ഒരു മണിക്കൂർ കിടക്കാം. ആ എന്നാ കിടന്നോ, ഞാൻ ഓടിക്കാന്നാ. മൊത്തം ഓടിക്കുന്നോ? ഓടിക്കാം. ഞാൻ ഓടിച്ചോളാം. സൂര്യ കിടക്കാൻ പോണോ? സൂര്യ 87 കിടക്കാൻ പോവാ. 87 സാരഥി ജോബി ബ്രോയും കൂടെ ഉറങ്ങാൻ പോന്നു. അല്ല 87 സാരഥിയും ജോബി ബ്രോയും കൂടെ ജോബി ബ്രോയുടെ വണ്ടിയിലേക്ക് പോവാ ഉറങ്ങാൻ. പിന്നെ രാജേഷ് ബ്രോ വണ്ടി ഓടിക്കല്ലേ 87? ആ എന്നാ പോയേക്കാ എല്ലാരും. മറ്റൊരു അരുണും ആകാശും അങ്ങോട്ട് പോയി. ആകാശാണോ ഓടിക്കുന്നേ? കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മണ്ണ് പറിക്കുന്നുണ്ട് കേട്ടോ കല്ലും. അതെ കഴിഞ്ഞ ദിവസം മീഡിയ എടുത്തോണ്ടിരുന്നപ്പോ ഇതുപോലെ തന്നെ ടയർ പൊട്ടി. പെട്ടെന്ന് പെട്ടെന്ന് കേറേ വണ്ടിയിലേക്ക് പോവാം, ഒത്തിരി സമയമായി ഇവിടെ നിർത്തിട്ട്. ചേട്ടായേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. ആ കുറച്ചു നേരം ഉറങ്ങിയേക്കാം. രാത്രി വണ്ടി ഓടിക്കാനുള്ളേ വെളുപ്പിനൊക്കെ. ആ അതെ വെളുപ്പിനൊന്നും ഞാൻ ഓടിക്കത്തില്ല. വെളുപ്പിനത്തെ ഡ്യൂട്ടി എന്റെയാ. അല്ല മുത്തം ഓടിച്ചോളൂ അല്ലേ? ആ മുത്തം ഓടിച്ചാ മതിയായിരുന്നു വെളുപ്പിനെ. രാത്രി ഓടിക്കാനുള്ള ആൾക്കാരെ ഉള്ളൂ. വെളുപ്പിനെ ഓടിക്കാൻ ഭയങ്കര മടുപ്പാ എല്ലാവർക്കും. കഞ്ഞി കുടിച്ച് വയറിറഞ്ഞു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും ചിലപ്പോ. അപ്പൊ ഇനിയിപ്പം കുറച്ച് ദൂരം ഓടിയാൽ നമ്മളെ തെലുങ്കാന തീരും കേട്ടോ. തെലുങ്കാനയുടെ ബോർഡർ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മളിനി താമസിക്കാതെ മഹാരാഷ്ട്രയിലേക്ക് കയറും. ടോളിലെ ആൾക്കാർക്ക് എന്തോ അവിടെ ട്രെയിനിങ്ങോ ക്ലാസ്സോ എന്താന്ന് തോന്നുന്നു. എല്ലാം അടച്ചിട്ടേക്കാം, ഓപ്പൺ ആവുന്നില്ല.
അവർക്ക് എന്തോ പിന്നെ അവരുടെ മീറ്റിംഗ് പോലെ എന്തോ ആയിരുന്നു, താമസം എല്ലാരും അപ്പുറത്തായിരുന്നു തോന്നുന്നു. അതെ അതെ, എല്ലാരും അവിടെ കൂടി നിന്ന് എന്തൊക്കെയോ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി, ഇനിയും വേണേ ഒരു 2 മണിക്കൂർ ഉറക്കാം, 2-3 മണിക്കൂർ. ഇവരുടെ കെട്ടോർണം ലൂസായി നിൽക്കാണല്ലോ, ഇതെന്താ കയറും മുമ്പേ എന്നെ ശ്രദ്ധിച്ചില്ലായിരിക്കും. ഇപ്പൊ അടുത്തടുത്ത് നിർത്തുന്നിടത്ത് പറയാം. അപ്പഴേ നമ്മള് തെലുങ്കാന തീർന്നു, മഹാരാഷ്ട്രയിലേക്കാണ് കയറുന്നത്. ഈ നദിയാണ് അതിർത്തി, നമ്മള് മഹാരാഷ്ട്രയിൽ കയറി കേട്ടോ. ഇനി നമ്മൾ മഹാരാഷ്ട്രയിലൂടെ, അതെ അതെ, മഹാരാഷ്ട്ര ബോർഡർ ആദ്യ ചെക്ക് പോസ്റ്റിലെ തിരക്കാം, റോഡിലേ തൊട്ട് തിരക്കാം. അതെ, അതെന്നറിയോ, അവിടെ ഒന്നും തിരക്കില്ലായിരുന്നു, ഇവിടെ ബേബ്രിജ കയറി ഇറങ്ങി വേണം ചെക്ക് പോസ്റ്റിലേക്ക് ചെല്ലാൻ. അതുകൊണ്ടാണ് ഇവിടെ മധ്യപ്രദേശിലാ ഇതുപോലത്തെ തിരക്കല്ലേ. അതെ അതെ, അതുപോലെ ചിലപ്പോ എല്ലാ ലൈനും ഓപ്പണും ആയിരിക്കല്ല. എന്ത് വണ്ടിയാ കിടക്കുന്ന, റോഡ് ബ്ലോക്ക് ആയിട്ട് കിടക്കുക, ഹൈവേ ഫുള്ള് ബ്ലോക്ക് ആയിട്ട് വണ്ടി കിടക്കുക, 2 ലൈനേ ഉള്ളു, 2 ലൈൻ ഫുള്ള് നിറഞ്ഞ കിടക്കുക റോഡ്. ഇത്രയും ബ്ലോക്ക് എന്നാന്ന് അറിയത്തില്ല, അങ്ങ് വരെ കിടക്കുക വണ്ടി. ഇവിടെ 3-4 ലൈനായിട്ട് ഇങ്ങനെ നിക്കുക, അതിനാണ് അവിടെ വണ്ടി അങ്ങനെ ബ്ലോക്ക് ആയിരുന്നു, ഭയങ്കര തിരക്കാ. അതിനിടയ്ക്ക് വണ്ടിക്കാര് കുത്തിത്തെരിയെ കയറ്റിക്കൊണ്ട് വരിക, അതെ ഇങ്ങനെ ഇതിനടക്കണ്ടോ, ഇത്രയും വണ്ടി കിടക്കുന്നതിന്റെ ഇടയ്ക്കോട് കയറി വരിക. ഫ്രൂട്ട്സ് വണ്ടി ആണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ തിരികെ കയറ്റിക്കൊണ്ട് വരിക. അപ്പൊ ഞാനിവിടെ തടഞ്ഞു നിർത്തേക്കാം, അല്ലാതെ വണ്ടി പോക്ക് നടക്കല്ലോ, നമ്മുടെ വണ്ടി പുറകാ പുറകാ വരുന്നത്, നമ്മളും അവിടെ കിടക്കേണ്ടി വരും. ഒരു വണ്ടി കയറിപ്പോയാൽ അടുത്ത വണ്ടി പുറകെ പുറകെ കയറി വരികയും ചെയ്യും. ഈ ലൈൻ എല്ലാം ചെന്നിട്ടുണ്ടല്ലോ, അവ ഈ 2 ലൈൻ ശരിക്കും നമ്മുടെ ലൈൻ തന്നെയാണ് ഉള്ളത്, പക്ഷെ അതിലെ 2 ലൈനായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ വണ്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. അതെ അതെ, എല്ലാ ലൈനും ഓപ്പണോ അല്ലേ? ആ, എല്ലാ ലൈനും ഓപ്പണാന്ന് തോന്നുന്നു. അതെ, ഒരു 1.5 മണിക്കൂറായില്ലേ, 3 മണിക്കൂറായി, ഇനി എത്ര നേരം അവിടെ കിടക്കണോ? ഇതേ ഇവിടെ നമ്മള് ഇവിടെ നിയന്ത്രിക്കാൻ ആളില്ലാത്തതാണ് പ്രശ്നം. അപ്പൊ വേബ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നത്, 2 ലൈൻ വരിക, പിന്നെ വേബ്രിഡ്ജെ പോയി ഒന്ന് തൂക്കണം, അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തോട്ട് പോകണം. ഇതുണ്ട്, ഈ വരുന്ന വണ്ടികൾ രണ്ടും ഒരു വേബ്രിഡ്ജ കയറാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഈ പ്രശ്നം വരുന്നത്. നിയന്ത്രിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മള് തൂക്കി ഇറങ്ങട്ടെ. ഇതൊക്കെ ആദ്യം കാലം കാണുകയാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ, ലോറിക്കാരുടെ കഷ്ടപ്പാടൊന്ന് മാറിയേനെ. അതെ അതെ, അല്ല ആന്ധ്രയിലെ ഇപ്പം ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് നിർത്തിയേക്കുന്നത് ആന്ധ്രയിലെ ചെക്ക് പോസ്റ്റാണ്. ഇനി അവിടെയുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക, കേരള, തമിഴ്നാട്. ഇപ്പം മേബ്രിജ തൂക്കി 150 രൂപ കൊടുത്തു, ഒരു സ്ലിപ്പ് കിട്ടി. ഇനി ആ സ്ലിപ്പും കൊണ്ട് നമ്മൾ ആർടിഒ ഓഫീസിലേക്ക് പോകണം. നമ്മുടെ 3 ലേഡി ഡ്രൈവർമാരാണ് ചെക്ക് പോസ്റ്റിൽ പോയേക്കുന്നത്. അപ്പോഴേ ഞാൻ ഓടിച്ചോളാം, കിടന്നു സമയം 1.5 ഉണ്ടായി. ആ വേബ്രിജ നീ ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആർക്കും ധൃതി ഒന്നുമില്ല. അതെ, ഒരു വിഷയമല്ല പിന്നെ. കച്ചാമാലാണേലും കുഴപ്പമില്ല, കച്ചാമാലാണേലും ഏത് മാലാണേലും കുഴപ്പമില്ല. മഹാരാഷ്ട്രയിലൂടെ അങ്ങ് അടുത്ത മധ്യപ്രദേശ് ബോർഡറിൽ ചെന്ന് അവിടെ അടുത്ത അംഗം, ബാക്കി അംഗം അവിടെ അവിടെ കുറിക്കാം. അല്ല, മധ്യപ്രദേശ് ബോർഡറിലല്ല, മഹാരാഷ്ട്ര ബോർഡറിലും മധ്യപ്രദേശ് ബോർഡറിലും അംഗം കുറിച്ച് വേണം പോവാൻ. ഇപ്പൊ വന്ന ചെക്ക് പോസ്റ്റ് മഹാരാഷ്ട്രക്കുള്ളിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റാണ്, ഇത് മഹാരാഷ്ട്ര ഇറങ്ങുന്ന ചെക്ക് പോസ്റ്റ്, അങ്ങോട്ട് പോകുന്ന ലൈനാണ്. അതെ, ആ കാണുന്ന മൊത്തം അങ്ങോട്ടും തിരക്കാം. ആ അങ്ങോട്ടുള്ള വണ്ടി കുറവാണ് കേട്ടോ, അങ്ങോട്ട് വലിയ തിരക്കില്ല. ഇതുണ്ടോ, തെലുങ്കാന ഡീസലിന് വില കൂടുതലായോണ്ടേ ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും തമ്മിൽ ഡീസൽ വിലയേ 5 രൂപ 6 രൂപയുടെ വ്യത്യാസമുണ്ട് ലിറ്ററിന്. ചെക്ക് പോസ്റ്റ് ഒക്കെ എല്ലാരും യുദ്ധം വെട്ടി കടന്നു വന്നല്ലേ, അതുകൊണ്ട് ഓരോ ചായ കുടിക്കാൻ. അല്ല, ചെക്ക് പോസ്റ്റ് പോകാൻ പഠിച്ചല്ലോ അല്ലേ രണ്ടുപേരും, ഇങ്ങനെയൊക്കെയാണ് പരിചയം. ഇതെല്ലാം നൈറ്റ് സർവീസ് ബസ്സുകളാ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ആ, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ 4 ലോറി കിടപ്പുണ്ട്, നൈറ്റ് സർവീസും ഡേ സർവീസും കൂടെയാണ്. ഡേ ആൻഡ് നൈറ്റ് സർവീസ്. ചായ 9 എണ്ണമൊക്കെ പറഞ്ഞോളായിരുന്നു, പക്ഷെ രണ്ടുപേരും കൂടെ ഏറ്റു വന്നിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു ചായയുടെ സമയമാണ് ഇപ്പം? അപ്പൊ എല്ലാരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു, വണ്ടി എടുത്തോട്ട് പോയേക്കാലേ.
നമ്മൾ വന്നപ്പോ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു, നൈറ്റ് സർവീസ് ബസ്സുകളെല്ലാം പോയി. ഇവിടെ വാഷ്റൂം ഉണ്ടായിരുന്നു, നല്ല വാഷ്റൂം ആയിരുന്നു അല്ലേ, വൃത്തിയുണ്ടായിരുന്നു. അതെ, ഇന്ന് എല്ലാരും എയർടെല്ലോ ഇവിടെ വന്നപ്പോഴത്തേനും ചെക്ക് പോസ്റ്റിലെ തിരക്കും എല്ലാം കഴിഞ്ഞ് വന്ന എല്ലാരും അവിടെ ഒരു വട്ടമേശ സമ്മേളനം. അതെ, എല്ലാരും ഓടിക്കാൻ റെഡി ആയിട്ട് നിൽക്കാന്ന് തോന്നുന്നു. ആര് വണ്ടി ഓടിക്കണം എന്നുള്ള തർക്കത്തിലാണ് എല്ലാരും. ഒരു മണിക്കൂറോടെ കിടക്കാൻ പോണോ? എല്ലാരും ഓടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. അല്ല, ഒരാള് കിടക്കാൻ തയ്യാറായിട്ട് നിൽക്കണോ? അപ്പൊ ഇനിയിപ്പോ നമ്മുടെ യാത്ര മഹാരാഷ്ട്രയിലൂടെയാണ്. അപ്പൊ അതെ, മുത്ത് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്, മുത്ത് ഒഴിച്ചോളാന്ന് പറഞ്ഞ് മുത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കിടക്കാൻ പോവാം, ബാബു നിക്കില്ലേ, നമുക്ക് കിടന്നേക്കാം. അപ്പൊ നമ്മുടെ അതെ കുറച്ച് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ ഫോട്ടോയും കൂടെ എടുത്തിട്ട് വാ. ഞാനൊത്ത് രണ്ടോ മൂന്നോ പേരേ ഉള്ളു, ഇപ്പൊ കുറച്ച് പേര് ഇവിടെ വന്നു കേട്ടോ. ആള് കൂടി കൂടി വരുമായിരുന്നു. എല്ലാരും ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചോട്ടോ. ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു. ആ, ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോ ചായ കുടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. വണ്ടിയിലോട്ടെ പോവാൻ കേറിയപ്പോഴും അവര് ഓടി വന്നേ. കുറച്ചേരൊക്കെ അവിടെ ചായ കുടിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ല, പുള്ളി പറഞ്ഞു നമ്മളിങ്ങോട്ട് വന്നപ്പോഴാ, നമ്മള് പോവാൻ തുടങ്ങിയപ്പോഴാ അവര് ഓടി വന്നേ. അതാ അവരന്നേരം അറിഞ്ഞത്. അല്ലാതെ എല്ലാരും നമ്മളെ കണ്ടിട്ടുള്ളവരല്ല, അല്ല കുറച്ചുപേരേ ഉള്ളു. നമ്മളിപ്പോ ചായ കുടിക്കാൻ കയറിയ കടയില്ലേ, അവിടുത്തെ ആള് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളാ. അപ്പൊ നമ്മള് പുള്ളി അതുകൊണ്ട് പൈസയും മേടിച്ചില്ല ചായ കുടിച്ചതിന്റെ. അതാ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. പൈസ എന്താണെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. അതെന്നോടാ പറഞ്ഞു, ഞാനതുകൊണ്ട് രാജേഷിനെ പറഞ്ഞു വിട്ടു. ആ അവിടെ ചായ എടുത്തു തന്നെ ആളോട് ഗൂഗിൾ പേയില് സ്കാൻ ചെയ്തോണ്ട് ചെന്നിട്ട് ചായ എടുക്കുന്ന എടുത്തു കൊണ്ട് തന്നെ ആളോട് ചോദിച്ചു എത്രയാന്ന്. അത് കണ്ടോണ്ട് പുള്ളി പുറകെ വന്നേച്ച് പറഞ്ഞു, ഏഹ് പൈസ ഒന്നും വേണ്ട, പൈസ മേടിക്കണ്ടെന്ന്. ഇടയ്ക്ക് ചേട്ടായി അങ്ങോട്ട് വിളിക്കുന്നേ ഞങ്ങണ്ടായിരുന്നു, എന്റെ ഓണർ, കടയുടെ ഓണറേ. അത് ഇപ്രകാരം എന്നാ പറഞ്ഞിട്ട് പോയെ, ഫോട്ടോ എടുക്കാനായിരിക്കും അവിടെ. ഞാൻ നിർത്തുമായിരിക്കും. മൊത്തം സൈഡ് കൊടുത്തിട്ടും പുള്ളി കേറി പോന്നുമില്ല. നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ട് നമ്മളെ കാണാഞ്ഞിട്ട് മറ്റു വണ്ടികൾ ഇവിടെ നിർത്തിയതാ. എന്നാ പിന്നെ നമ്മുടെ ലക്നൗ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.